ലോകം പറയുന്നു ലോകം നാം ധരിക്കുന്നു ഇന്നഹും യറൗനഹു ബഈദ ലോകം അവസാനിക്കും വിദൂരഭാവിയില ഒരുപാട് നാളുകൾ കഴിഞ്ഞായിരിക്കും ലോകം അവസാനിക്കുക എന്നുള്ള ധാരണയാണ് പക്ഷെ ഖുർആൻ പറയുന്നു വന്നറാഹു ഖരീബ അത് അടുത്തിരിക്കുന്നു അത് അടുത്തിരിക്കുന്നു വഖദ് ജാ അശറാതുഹ അതിന്റെ അടയാളങ്ങൾ ദാ പുലർന്നിരിക്കുന്നു ഖുർആൻ പറയുന്നു അതിന്റെ അടയാളങ്ങൾ പുലർന്നിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ അപ്പൊ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ അടയാളങ്ങൾ പുലർന്നിരിക്കുന്നു വന്നിരിക്കുന്നു വരാൻ പോകുന്ന അടയാളങ്ങളെ സംബന്ധിച്ച് വളരെ സുവിധമായ രീതിയിൽ പ്രവാചകൻ പഠിപ്പിച്ചു വളരെ വളരെ ഗൗരവകരമാകുന്ന വിഷയമായോണ്ട് തമാശകളൊന്നും കാണത്തില്ല വളരെ ശ്രദ്ധയോടുകൂടി കേട്ടിരിക്കും വളരെ ഗൗരവമാകുന്ന ഒരു വിഷയം സാഅത്തിന്റെ ലോകാവസാനത്തിന്റെ കാര്യം പറയാൻ പ്രവാചകന്റെ മുഖം വിവരണമാകുമായി കണ്ടാൽ പേടിച്ചു പോകും അത്രത്തോളം അതിജാഗ്രതയോടുകൂടി മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനോട് ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ പ്രവാചകൻ പറഞ്ഞു ഞാൻ അടയാളങ്ങളിലേക്ക് കടക്കുകയാണ് ഈ അടയാളങ്ങൾ പറയുമ്പോൾ എല്ലാം മുഴുവനും കിതാബുകൾ പരിശോധിച്ചപ്പോൾ 91 ചെറിയ അടയാളങ്ങളും 10 വലിയ അടയാളങ്ങളും 91 ചെറിയ അടയാളങ്ങളും ആ 91 അടയാളങ്ങളിൽ ഓരോന്നും കണ്ണിങ്ങനെ മുമ്പോട്ട് പൊക്കൊണ്ടിരിക്കുമ്പോഴും അത്ഭുതമാണ് എന്റെ പ്രവാചകൻ ചോർന്നൊരുക്കുന്ന മദീന പള്ളിയിൽ ഈ തപ്പനത്തടിയോട് ചാരിയിരുന്നു കൊണ്ട് നിരക്ഷര കുക്ഷി എന്ന ലോകം വാഴ്ത്തിപ്പാടുന്ന വിജ്ഞാനാഭ്യാസമില്ലാത്ത എന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആസങ്ങൾ കാലത്തിന്റെ അതിർത്തികൾ മാറ്റിവെച്ചുകൊണ്ട് നടക്കാൻ പോകുന്ന സംഭവങ്ങളെ അക്കമിട്ട് വളരെ വ്യക്തമായി പറയുന്നത് വായിച്ചപ്പോൾ എന്റെ മുമ്പിലൂടെ ആ കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന കണ്ടപ്പോൾ അറിയാതെ അൽഹംദുലില്ലാ സുബ്ഹാനല്ലാ എന്ന് ആശ്ചര്യമായി പറയേണ്ടി വന്നു അടയാളങ്ങളാണ് അത് മുഴുവനും ഞാൻ പറയത്തില്ല പറയാൻ സമയം കിട്ടത്തുമില്ല പക്ഷേ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു പക്ഷെ ഞാനും നിങ്ങളും കാരണക്കാരാകുന്ന ഞാനും നിങ്ങളും കാരണക്കാരാകുന്ന കാരണങ്ങൾ അന്ത്യദിനത്തിന്റെ അടയാളങ്ങളിൽ ഞാനോ നിങ്ങളോ ഭാഗവാക്കാകുന്ന കാരണങ്ങളിലൂടെ കടന്നുപോയാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ ആരെയും മോശമാക്കാനോ ആരെയും ചിത്രപഥം ചെയ്യാനോ ഒന്നുമല്ല പറയുന്നത് മറിച്ച് അങ്ങനെ എങ്ങാനും ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് ഞാൻ കാരണമായി ലോകം അവസാനിക്കരുത് ഞാൻ കാരണമായി പ്രപഞ്ചത്തിന് അവസാനം ഉണ്ടാകരുത് എന്നൊരു ചിന്ത ഉണ്ടാകുക ഉടലെടുപ്പിക്കുക എന്ന് മാത്രമാണ് ഈ വിനീതന്റെ മുന്നിലുള്ള ലക്ഷ്യം അല്ലാതെ എല്ലാ അടയാളങ്ങളും പറഞ്ഞുകൊണ്ട് സമയം ഉപയോഗപ്പെടുത്താൻ അസാധ്യമാണ് അതുകൊണ്ട് അടയാളങ്ങൾ ഓരോന്നോരോന്ന് കടന്നു പോകുമ്പോ ഇത് ഞാൻ ഭാഗവാക്കാണോ ഇത് എന്റെ ജീവിതം ഇതിലൂടെയാണ് നടന്നു പോകുന്നത് എന്റെ പ്രവാചകൻ പറഞ്ഞു ഇത് കാരണമായി ലോകത്തിന് അവസാനം ഉണ്ടാകും ആ പ്രവർത്തനം എന്റെ ഉണ്ടെങ്കിൽ ഞാൻ മാറ്റിവെക്കണം കാരണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ പറഞ്ഞത് ലാ തഖൂമു സാഅഹ പടപ്പുകൾ വെച്ച് ഏറ്റവും മോശമാകുന്ന പടപ്പുകൾ ഉണ്ടാകുന്ന കാലഘട്ടം വരെ ഏറ്റവും വൃത്തികെട്ട ജനങ്ങൾ ജീവിക്കുന്ന കാലഘട്ടം എത്തുമ്പോ അല്ലാഹനെ ആരാധിക്കാൻ ആരുമില്ലാതെ കടന്നു വരുമ്പോ അല്ലാഹനെ വിളിക്കാൻ ഒരു മനുഷ്യനുമില്ലാതെ കടന്നു വരുമ്പോ ഈ ലോകത്തിന് അവസാനം ഉണ്ടാകുമെന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ പറയുകയാണ് അതുകൊണ്ട് ആ വൃത്തികെട്ട ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല ഒന്നാമത്തെ അടയാളം പ്രവാചകന്റെ വരവും വഫാത്തും രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞത് വളരെ ശ്രദ്ധയോടുകൂടി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഇന്ന് രാത്രി എന്നെ മാറാൻ തയ്യാറാക്കുക അല്ലാഹു തആല തൗഫീഖ് നൽകുമാർ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ജനങ്ങൾ നിസ്കാരത്തിനെ മരവിപ്പിക്കുന്ന കാലഘട്ടം എത്തിയാൽ നിസ്കാരമായി ബന്ധമില്ലാത്തൊരു കാലഘട്ടം വരികയാണെങ്കിൽ അഞ്ചു നേരത്തെ നിസ്കാരം തോന്നിയ രീതിയിൽ നിർവഹിക്കുന്ന ഒരു കാലഘട്ടം വന്നാൽ അതല്ലെങ്കിൽ അതിനെ ഉപേക്ഷിച്ചുകൊണ്ട് യഥേഷ്ടം പാടിപ്പറക്കുന്ന പ്രാണികളെ പോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടം വരികയാണെങ്കിൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കാതെ ഒരു കാലഘട്ടം വരികയാണെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യർ വരികയാണെങ്കിൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ് അസ്റബുൽ ഖൽഖ് തഹ റസൂലുള്ളാഹി ഇനി നമ്മളിലേക്ക് പരിശോധിച്ചു ഇത് പുലർന്നിട്ടില്ലേ യാഥാർത്ഥ്യം കാളിക്കോട് പള്ളിയിൽ ബാങ്ക് വിളിച്ചാൽ പള്ളിയിലേക്ക് ഹയ്യാലൽ സലാ ഹയ്യാലൽ ഫലാ എന്ന് വിളിച്ചാൽ കാളിക്കോടിന്റെ പ്രാന്തപ്രദേശത്ത് നിന്ന് എത്ര പേര് പള്ളിയിലേക്ക് കയറി നിസ്കരിക്കും എത്ര പേര് ആ വിളിനാദം കേട്ടിട്ടും എനിക്ക് ഏതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു നീങ്ങും അത് ലോകാവസാനത്തിന്റെ അടയാളത്തിന് അവർ വിളിച്ചു വരുത്തുകയാണ് അവർ അതിന്റെ കുഴലൂത്തുകാരാണെന്ന് സർവ്വ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
അങ്ങനെ പ്രത്യേകമാകുന്ന കാലഘട്ടത്തിലോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച സ്പെഷ്യലിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ റമദാനിന്റെ മാത്രമായിട്ടോ പെരുന്നാളിനെ മാത്രമായിട്ടോ ജനങ്ങൾ നിസ്കാരത്തിന് അവലംബിക്കുന്ന രീതി അങ്ങനെ വരികയാണെങ്കിൽ അത് ലോകാവസാനത്തിന്റെ അടയാളമാണ്. പള്ളിയിൽ ഒരു ദിവസം കയറിയില്ലെങ്കിലും പെരുന്നാളിന്റെ അന്ന് കയറുകയും വളരെ വിശാലമായ ഫ്രണ്ട് സഫില് വന്നിരിക്കുകയും അവസാനം 5 മിനിറ്റ് താമസിക്കും വാഹപ്പെട്ട ഇമാമിന്റെ മുന്നിൽ കയറുകയും ചെയ്യുന്ന ഒരു പതിവ്. അന്നാണ് പള്ളി കയറുന്നത്, അതുവരെ പള്ളി കണ്ടിട്ടില്ല. അല്ലാഹു തആല നമ്മളൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പറയുന്നു, ഇദാ റഅയ്തുമന്നാസ അമാതുസ്സലാ, ജനങ്ങൾ എങ്ങാനും നിസ്കാരത്തെ അവമതിക്കുന്നതായ കാലഘട്ടം വന്നു കഴിഞ്ഞാൽ, ഘോരഘോരമായവരോട് പ്രഭാഷണം നടത്തിയിട്ടും ഇസ്ലാമിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ, ഒരു മുസ്ലിമിന്റെ ശരീരത്തിലേക്ക് ഏറ്റവും നിർബന്ധമാകുന്ന ഇബാദത്തുകൾ, ഏറ്റവും ഉത്കൃഷ്ടമാകുന്ന ഇബാദത്താകുന്ന നിസ്കാരത്തിനെ നിലനിർത്താൻ പോലും അവരെ ഈമാൻ അവനെ ഉൾക്കൊള്ളുന്നില്ല എങ്കില്, ഈമാൻ അവരെ നിസ്കാരത്തിലേക്ക് കൊണ്ടുവരുന്നില്ല എങ്കില്, വീടിന്റെ അകത്തളത്തുനിന്നും പള്ളിയിലേക്ക് അവന്റെ ഈമാൻ എത്തിക്കുന്നില്ലെങ്കില്, നാളെ അല്ലാഹു ഖബറിലേക്ക് കൊണ്ടുവരുന്ന മനുഷ്യരെ എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുക? അവന്റെ ഈമാൻ പള്ളിയിലേക്ക് വരാൻ തയ്യാറാക്കുന്നില്ല എങ്കില്, ആ മനുഷ്യന്റെ ഈമാൻ എങ്ങനെയാണ് ഖബർ മുതൽ അങ്ങനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുക? ഇല്ല ഇല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഉമ്മത്ത് ഏറ്റവും കൂടുതൽ ജാഗ്രത കൊടുക്കേണ്ട നിസ്കാരത്തിലേക്ക് ജാഗ്രത കൊടുക്കാതെ വരികയാണെങ്കിൽ, മരണത്തോട് മല്ലെടുക്കുന്നതായ സമയത്തിലും അല്ലെങ്കിൽ മരണത്തിനെ മുഖാമുഖം കാണുന്ന അവസരത്തിലോ നിസ്കാരത്തിനെ മാറോട് ചേർത്ത് പിടിച്ച മുൻഗാമികളില്ലേ? അള്ളാഹുന്റെ ഹബീബിന്റെ ഇഷ്ടതോടനാകുന്ന പ്രവാചകനെ ഒരുപാട് സ്നേഹിച്ച അള്ളാഹുന്റെ ഹബീബിൽ ഒരു മുള്ളു കൊള്ളുന്നത് പോലും എന്റെ ജീവനെക്കാളും വല്ലാത്ത വെറുപ്പ, വല്ലാത്ത സങ്കടപാട്, വല്ലാത്ത വിഷമമാണെന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കഴുകുമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോ എന്താ ഹുബൈബേ നിന്റെ അന്ത്യവിലാസം എന്ന് ചോദിക്കുമ്പോ, എന്താ ഹുബൈബേ നിന്റെ അന്ത്യവിലാസം എന്ന് ചോദിക്കുന്ന അവസരത്തില് ആ ഹുബൈബ ഖുറൈശികളോട് പറഞ്ഞതെന്താ, എനിക്കെന്റെ ഭാര്യയെ കാണണമെന്നോ ബന്ധുമിത്രാദികളെ കാണണമെന്നല്ല, ഒരുപാട് കാലം ജീവിക്കണമെന്നല്ല, എന്റെ വിശ്വാസം ത്യജിച്ചുകൊണ്ട് നിങ്ങളെ കൂടെ വരാമെന്നല്ല പറഞ്ഞത്, രണ്ടറക്കാത്ത് നിസ്കരിക്കാനുള്ള അവസരം നൽകണമെന്ന് ഹുബൈബ് റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്. കഴുകുമരമതാ നാട്ടപ്പെട്ടിരിക്കുന്നു, ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ നിന്ന് വിട പറയാനുള്ളതാ, ജീവനത അപഹരിക്കപ്പെടാൻ പോകുന്നതാ. ആ അവസരത്തിൽ പോലും മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞതെന്താ, രണ്ടു നേരത്തെ രണ്ടറക്കാത്ത് നിസ്കരിക്കാനുള്ള അവസരം നടോ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹു തആല നിർബന്ധമാക്കിയിരിക്കുന്ന നിസ്കാരത്തിന്റെ ജാഗ്രത അങ്ങ് കളഞ്ഞാൽ, ഒരു ദിവസം 5 വഖത്താണെങ്കിൽ, ഒരു കൊല്ലം നിസ്കരിക്കാനുള്ള 1825 വഖത്താണെങ്കിൽ, 60 കൊല്ലം നിസ്കരിക്കേണ്ട മനുഷ്യന് 1,900 വഖത്ത് നിസ്കരിക്കണമെങ്കിൽ, ഏതാനും ഒരു വഖത്ത് മനഃപൂർവ്വം അങ്ങ് കലാക്കി പോയാ 2,88,00,000 വർഷമാ നരകത്തിൽ കടക്കാനുള്ളത്, 2,88,00,000 നരകത്തിൽ കടക്കാനുള്ളത്. അങ്ങനെ ജീവിതത്തിൽ ഒരു ദിവസം നിസ്കരിക്കാത്ത മനുഷ്യനതാ 1,09,500 × 2,88,00,000 ആ വർഷത്തിൽ നരകത്തിൽ കടക്കാറുള്ളത്. ഏത് കാൽക്കുലേറ്റർ എടുത്ത് നോക്കിയിരിക്കാനും അസാധ്യമാണ്. അതിന്റെ പൂജ്യത്തിന്റെ കണക്കുകൾ, സംഖ്യകൾ കൂട്ടാ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, എല്ലാവിധത്തിലുള്ള ടെലിവിഷൻ സീരിയലൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സമയമാകുമ്പോ, മഗ്രിബാകുമ്പോ, ഇഷാ ആകുമ്പോ പടച്ചവല്ലേക്ക് മടങ്ങാനുള്ളതാണ്. ഞാൻ ലോകാവസാനത്തിന്റെ ഹേതുവാകാൻ പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതായ നിസ്കാരത്തിന് അമാന്ത കാണിക്കുന്ന ഒരു മനുഷ്യനാകാൻ പാടില്ല. കൃത്യമായി നിസ്കരിക്കുന്ന, ലോകാവസാനത്തെ ബിന്ദിപ്പിക്കുന്ന ഒരാളായി മാറാ. പരിശ്രമിക്കലല്ലാതെ മറ്റൊരു വഴിയുമില്ല. അതുകൊണ്ട് പ്രവാചകൻ ഇദാ റഅയ്തുമന്നാസ അമാതുസ്സലഹ, നിസ്കാരത്തിനെ ബന്ധിപ്പിക്കുന്ന രീതി വന്നു കഴിഞ്ഞാൽ, അതിനെ അമാന്തിക്കുന്ന, അലസത കാണിക്കുന്ന ഒരു കാലഘട്ടം വന്ന ലോകാവസാനത്തിന്റെ അടയാളമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, അല്ലാഹു അതിൽ നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കി, 5 നേരത്തെ നിസ്കാരമാണ് അടുത്ത അടയാളത്തിലേക്ക് പോവുക. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായി രണ്ടാമത് വീണ്ടും അടയാളം പറയുന്നു. പ്രവാചകൻ പറഞ്ഞത് വളരെ വ്യക്തമായി നമ്മുടെ മുമ്പിലൂടെ കണ്ട കാര്യങ്ങളാണ്. നമ്മുടെ മുമ്പിലൂടെ മറഞ്ഞതാ, നാം അറിഞ്ഞതാ, മനസ്സിലാക്കിയത്. പ്രവാചകൻ പറഞ്ഞു, അസ്റാത്തുസ്സാഅ അയ്യദ്ഹറ മൗതുൽ ഫുജ്അ,
അയലഹറ മൗതുൽ ഫുജ ലോകവസാനത്തിന്റെ അടയാളത്തിൽ പെട്ടതാണ് പൊടുന്നനെയുള്ള മരണങ്ങൾ മുഅ്മിനെ സംബന്ധിച്ച് പൊടുന്നനെയുള്ള മരണം റാഹത്തുനിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങൾക്ക് അത് സന്തോഷമാണ് റാഹത്താണെന്ന് ഔഖമാകാല സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ പ്രവാചകൻ പറഞ്ഞു ലോകവസാനത്തിന്റെ അടയാളത്തിൽ പ്രവാചകൻ നിന്നകയാട് അയലഹറ മൗതുൽ ഫുജ പൊടുന്നനെയുള്ള മരണങ്ങൾ ഉണ്ടാകുക പെട്ടെന്നുള്ള മരണങ്ങൾ കടന്നു വരിക ഒരുപാട് ആഘോഷങ്ങളും ആർഭാഗങ്ങളും ഒരുമിച്ച് കൂടി വരുന്ന അവസരത്തിൽ അവന്റെ ശരീരത്തിലേക്ക് ചേക്കേറുന്ന മാരകമാകുന്ന രോഗങ്ങൾ ആരും തിരിച്ചറിയുന്നില്ല അല്ലെങ്കിൽ കാറിലൂടെ ബസ്സിലൂടെ ട്രെയിനിലൂടെ ഗ്യാസ് സിലിണ്ടർ പൊട്ടിക്കൊണ്ടുള്ള എത്രയെത്ര മരണങ്ങളാണ് കണ്ണൂരിലെ ചാരയിലെ രാത്രി 10:30 സമയത്ത് ആരോരും അറിയാതെ 12 ജീവനുകൾ അപഹരിച്ചു കൊണ്ടുപോയെങ്കിൽ മംഗലാപുരത്തെ വിമാനത്താവളത്തിലെ അകപടത്തിലല്ലയോ എത്ര പേരാ എത്ര മോഹങ്ങളായി കടന്നു വന്ന ലോകത്തൊന്നും ഇവിടെ പറഞ്ഞത് സഹോദരന്മാരെ സഹോദരിമാരെ ഒന്ന് ആലോചിച്ച് നോക്കിയേ വളച്ച തമ്പുരാന്റെ വിധി വരുന്നത് അതുകൊണ്ട് അള്ളാഹുന്റെ ഹബീബ് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്താ ലോകവസാനത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് പൊടുന്നനെയുള്ള മരണം ഉണ്ടാകുക രാത്രിയിൽ കിടന്നുറങ്ങുന്ന മനുഷ്യനതാ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നില്ല വാഹനത്തിൽ കയറി യാത്ര പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സഹോദരൻ മടക്കി വരുന്നില്ല ഭാര്യയോട് രാത്രി ഗൾഫിൽ നിന്ന് ഫോൺ വിളിച്ച് മക്കളോടെല്ലാം നർമ്മരസത്തോട് സംസാരിച്ച് ഫോൺ വെക്കുന്ന സഹോദരന്റെ വാർത്ത പിറ്റുന്നതാ കാതിലേക്ക് എത്തുന്ന വാഹനപകടത്തിൽ മരണപ്പെട്ടെന്നാണെങ്കിൽ അള്ളാന്റെ ഹബീബ് പറഞ്ഞതെന്താ ലോകാവസാനത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ആരെയും കുറ്റം പറയാൻ സാധ്യമല്ല ആരോടും ഒന്നും ഇണ്ടാകാൻ സാധ്യമല്ല പടച്ചവന്റെ തീരുമാനമാണ് ലോകാവസാനമാകുമ്പോ പൊടുന്നനുള്ള മരണം അതാ കൂടി കൂടി വരിക ഒന്നുകിൽ മാരകമാകുന്ന രോഗങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആകുന്ന ഹാർട്ട് അറ്റാക്ക് നിമിഷാന്ത നേരത്തിലേക്ക് കടന്നു വരുന്ന ഹാർട്ടിന്റെ സ്തംഭനത്തോടുകൂടി മരണം ഇതാ കടന്നു വരുമ്പോ അള്ളാന്റെ തീരുമാനമാണ് ലോകാവസാനത്തിന്റെ അടയാളപാട് പൊടുന്നനുള്ള മരണമുണ്ടാകുന്ന സർവൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ അതുപോലുള്ളതായ പൊടുന്നനുള്ള മരണങ്ങളെത്തൊണ്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്യാനല്ലാതെ മറ്റു വഴികളില്ല ലോകാവസാനത്തിന്റെ അടയാളത്തിൽ മഹാനായ പ്രവാചകൻ എണ്ണി പറഞ്ഞതാണ് ലോകാവസാനത്തിന്റെ അടയാളമാണ് പൊടുന്നനുള്ള മരണങ്ങൾ അദ്ദേഹത്തെ രീതിയിലായിരുന്നാലും ഇന്ന് സംവിധാനങ്ങൾ കൂടി ഒരുപാട് കാറുകളായി വാഹനങ്ങളായി ദിവസേന വാഹന അപകടങ്ങൾ ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുന്നു മരണങ്ങളില്ലാത്ത വാർത്തകളില്ല പത്രങ്ങളില്ല പത്രത്താളുകളില്ല ആ രീതിയിൽ 20, 22, 29 വയസ്സുള്ള പല യുവ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഇന്ന് ലോകത്തുനിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രത്യക്ഷത്തിൽ രോഗങ്ങളില്ല ഒന്നുമില്ല പക്ഷേ പെടുന്നനെ മരണം സംഭവിക്കുന്നു മഹാനായ പ്രവാചകൻ 114 മുമ്പ് ലോകത്തോട് പ്രഖ്യാപിച്ചു അത് ലോകാവസാനത്തിന്റെ അടയാളമാണ് അസ്റബുൽ ഖൽക്ക് ദോഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ അടുത്ത കാരണം പറയുമ്പോഴ് ചിലരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ മക്കളുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും മേഖലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ ബന്ധപ്പെടുന്ന കാര്യങ്ങൾ അസ്റബുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന്റെ അവസാനമായി എണ്ണിയ കാര്യത്തിൽ പ്രവാചകൻ പറഞ്ഞു ശുരിബത്തുൽ ഖുമൂറു ഫി തുർഖ് കാറിന്റെ ബോണറ്റിലേക്ക് കുപ്പിയും ഗ്ലാസും വെച്ചുകൊണ്ട് കുടിക്കുന്ന സമ്പ്രദായം കാലങ്ങളായി ഉണ്ട് അത് ഈ ആസഭാരതത്തിന്റെ തെക്ക് ഭാഗത്ത് നടക്കുന്ന ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്ന പച്ചപ്പ് വിരിച്ചിരിക്കുന്ന ഈ പച്ചപ്പരവധാനിയാകുന്ന കേരളത്തിൽ വിദേശികളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുന്ന വിനോദ കേന്ദ്രങ്ങളുള്ള ഈ കേരളത്തിന്റെ മുസ്ലിം സമൂഹങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ പോലും നട്ടുച്ചയ്ക്കും അർദ്ധരാത്രിയും എന്ന് വേണ്ട ഏത് ആഘോഷത്തിന്റെ വേളകളും പെരുന്നാൾ വന്നിരുന്നാലും ക്രിസ്മസ് വന്നിരുന്നാലും ഓണം വന്നിരുന്നാലും ഏത് ആഘോഷ വേളകളെത്തിയാലും പരസ്യമായിട്ട് മദ്യപിച്ചുകൊണ്ട് വഴിയോരങ്ങളിൽ മോശമാകുന്ന പ്രവണതകൾ കാണിക്കുന്ന ഒരു ചുറ്റുപാടുണ്ടാകുക അത് ലോകാവസാനത്തിന്റെ അടയാളമാണ് അസ്റബുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ ഒന്ന് ആലോചിച്ച് നോക്കി ഇത് നടക്കുന്നില്ലേന്ന് വളരെ വ്യക്തമാണ് അല്ലേ റമദാനിനെ പോലും ഒഴിവാക്കാൻ പറ്റാത്ത രീതിയായി മാറിയിരിക്കും പണ്ട് കാലങ്ങളിൽ ഒന്ന് സിഗരറ്റ് വലിക്കണമെങ്കിൽ വാപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദേഷ്യമുണ്ടെങ്കിൽ മറഞ്ഞു മാറി അങ്ങോട്ടും ദൂരേക്ക് പോയിട്ട് സിഗരറ്റൊക്കെ വലിച്ചിട്ട് പതുക്കെ മുമ്പിലോട്ട് വരുന്ന ചെറുപ്പക്കാരാണെങ്കിൽ ഇന്ന് വാപ്പ് കൂടെ ഉണ്ടെങ്കിൽ രണ്ടെണ്ണം കൂടെ കൂടുതൽ വലിക്കും ഒന്ന് വാപ്പാക്കും കൊടുക്കും വലിക്കും വാപ്പ വാപ്പാരെ സീസി പെട്ടെന്ന് അടയാൻ വാപ്പാക്കൊന്നും കൊടുക്കും
Papa ka hatta takkan, anda kuda anda sekeritu kuda beli cincin hari tiap bogol. Enda hari kuda apa ramu bil? Apa yang ada diri kuda hari ke madya mana nada tu nado? Walare rahsia mai cendiri nanda riri mari, parasia mai leh ke madangumbo. Asrarul khulqur sallallahu alaihi wasallam asengal pandri upanga nado chandgal kumb. Adi loga masalah tin nade alaman. Asratu saga. Manisan, manisan, syiribatul khomor, fiturukni, wadi garil, bercuma madyaban, nartiga, leheri badar tenggel, ubayogi kiga, adil loga basan, tindade, ala mana, sarabul khulqur, surullahi, sallallahu alaihi wasallam. Edo madam mana, badi pikunna, suraban, nalladan, edo madam badi pikunna, madyaban, nalladan. Kaisa berde, suksesan matai, suksesan berjodoh itu makial. Adil karena macam madyabani kini surabana nardun dengan surga raja tulip pravesan mila, dewa raja tulip pravesan mila. In hindu berde manusia berjodoh itu orang kaya nengi. Madyang gudi kundan surabana nardun dengan brahman ne kundun dengan kali mahapadaga mard. Brahman ne kundun dengan kali mahapadaga mard itu beri pikumbu. Muthan de pujanari nindo madyatine purna ma ini nirmar jeneng jeda. Asrarul khulq Muhammad Mustafa. Sallallahu alaihi wasallam ada gelar beranjak denda. Loga bahasa tin nada alamai prabajengan beranjinggilam prabajengan beranju. Fainna ummul khabai itu madya benda beranjak. Leheri upayoga benda beranjigalnya. Adu sarubatin magalde mata warna prabajengan beranjimbo. Delhi ed teribu orang December masa tin dera ratriil nada nampunna iribati mundu way segari agunna bingutiye. Yed karmaatra agunna jerupakar marabangga perdi. Kolapurdi engle tamu tu pradi bori sebari ini nama dia band surabaya band leheri boyoga band parimbo ini priya pada sahodaran mare sahodri mare yatra umma maran sahodri mare kandiri mae kadi ini berita ini nama dia band enganam bari bila bikunya tragudam bangalad sundam makarla nama dia band leheri garan mae yatra yo dukkangala ye kadi ini umma imbapayad yatra bera ratri daya ardaya mangan ledni tirne gunda benda sedam berjarod Allahuwe benda sedam berani Indah bunyi monnya madyabaran ini mati terane Allah. Abang dah leheri ubayogan ini gigi terane yang na doa sayyunda. Itraya umma maran kudia maru ma pirnengal lecwaingunda. Madyabaran dhir bayasa gude kaat itu gunda. Adal nengal leheri mutubar na magere bende. Pahaya virus gude kaat itu gunda. Ahaar gude kaat itu gunda. Petjom medagar bahse dhir bolum kali gunda cawuti medhi kunna. Ah madah umala pal gude terna maran dhilagi tar marai adi kunna. Yaitu cundu gundano panmon cumban gundte itu, ah cundi leki katih wongunda ayam kalul lagal gatte tule, karena meda Allah anda pramajengan berani le, fainnya ummul khawais sarwa sarwa tin magaldeyo, sarwa tin magalde mada awan madalahirian le, Allah anda pramajengan Muhammad Mustafa, sallallahu alaihi wasallam ada gelar beri pukayan gelar pramajengan berani dade, inne samuham gadan Berindad, indah samuham garan berindad, yesarabunya saminumatil khamra. Indah samuda ayat madya mada gudi kundad, indoto isamunya biayi ismiha. Madya maribad gudi cetam dinde perimati pora indad. Isamunya biayi ismiha. Ia adri gama guna loga terak guna muliun. Kulurai mekum golden itu kumari ini madyabana tilai sensu gurukayaan engkel Allah unda pravajengan berjaya inna ummul khabais adu oribad tin magal ke karena mana mana bangga berdetan heduwa imarun nado lekshagar takal ubadrevi kumane karena mana iti run nado moshanatin heduwa imarun nado yedu sarwa tin magal ing karena mana iti run nado madyabana mana sarwul khulq Muhammad Mustafa sallallahu alaihi wasallam adengal berjaya logam nanaganamo Logam seria ayat di sini lagi bukan mengingat ini sah dan engkau nanti lakukan. Padahal hari ini candi ini mumbu logat terlalu urus kerajaan ini urus nama ini sahdi kata. Etum beli rahsia maguna pravajeng Muhammad Mustafa sallallahu alaihi wasallam atengal madya mila ada jiwi kamba jata. Madya mila ada jiwi kamba jata urus samuhati ini sundil culam beli engkau ini chatta waramai otanga gutanggal peragaan ada dalam samudaya ini agasat ini mela bil minyak tulang engkau tarangan galaki mati ini.
താരകങ്ങളാക്കി മാറ്റിയത് അസ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകളെ പ്രഖ്യാപനമാണെങ്കിൽ ആ പ്രവാചകൻ ലഅല്ലകും തുഫ്ലിഹൂ നിങ്ങൾ വിജയികളായി മാറണമെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പോകണമെങ്കിൽ സമൂഹത്തിൽ മാന്യത ഉണ്ടാകണമെങ്കിൽ സമൂഹത്തിൽ സംസ്കാരം ഉണ്ടാകണമെങ്കിൽ മദ്യത്തിനെ മാറ്റണമെന്ന് അസ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുകയാണ്.